വാർത്തയുടെ പുതിയ പാതകൾ തുറന്നുകൊണ്ട് നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണസ് ഓഫ് കൺസിലേഷൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. രമീസിന്റെ ബൈക്കിൽ ഇടിച്ച കാർ ഓടിച്ചിരുന്ന അശ്വനാണ് മരിച്ചത്. ഇന്നലെ രക്തം ഛർദ്ദിച്ചതിനെ തുടർന്നാണ് അശ്വനെ ആശുപത്രിയിൽ എത്തിച്ചത്. മരണകാരണം ആന്തരിക രക്തസ്രാവമെന്ന് കണ്ണൂരിലെ ആശുപത്രി അധികൃതർ. വിക്രാന്തിന്റെ ഒന്നാം ഘട്ട സമുദ്ര പരീക്ഷണങ്ങൾ വൻ വിജയം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ വിക്രാന്തിന്റെ ഒന്നാം ഘട്ട സമുദ്ര പരീക്ഷണങ്ങൾ വൻ വിജയം. കപ്പലിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ തൃപ്തികരമാണെന്ന് നാവികസേന വ്യക്തമാക്കി. രണ്ടാം ഘട്ട സമുദ്ര പരീക്ഷണങ്ങൾ ഒക്ടോബറിൽ നടക്കും. സുപ്രധാന പരീക്ഷണങ്ങളെല്ലാം 5 ദിവസം കൊണ്ട് വിജയകരമായി പൂർത്തിയാക്കിയാണ് വിക്രാന്ത് ആദ്യ യാത്ര അവിസ്മരണീയമാക്കിയത്. കപ്പലിന്റെ ഹൾ ടെസ്റ്റ്, നാവിഗേഷൻ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, പ്രൊപ്പൽഷൻ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ആദ്യ സമുദ്രയാത്രയിൽ പ്രധാനമായും പരീക്ഷിച്ചത്. യാത്രക്കിടയിൽ വിവിധ തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ കപ്പലിൽ ലാൻഡിംഗ് നടത്തി. ആദ്യ യാത്രയിൽ തന്നെ പരമാവധി വേഗത്തിൽ കുതിക്കാനും വിക്രാന്തിനായത് വലിയ നേട്ടമായാണ് കണക്കാക്കുന്നത്. അടുത്ത വർഷം തന്നെ കപ്പൽ നാവികസേനയ്ക്ക് കൈമാറാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കൊച്ചിൻ കപ്പൽശാല വ്യക്തമാക്കി. സംസ്ഥാനം ഇന്നു മുതൽ ഓണക്കാലം ലക്ഷ്യമിട്ട് പൂർണ്ണമായും തുറക്കുന്നു. ബീച്ചുകൾ ഇന്നും മാളുകൾ ബുധനാഴ്ച മുതലും തുറക്കും. ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്ക് ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാൻ തടസ്സമില്ലെന്ന് സർക്കാർ ആവർത്തിച്ചു. AC ഇല്ലാത്ത റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള അനുമതി താമസിക്കാതെ നൽകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകി. ഹോട്ടൽ മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒപ്പമുണ്ടായിരുന്നയാൾക്ക് ഗുരുതര പരിക്ക്. കോയമ്പത്തൂരിലെ ഹോട്ടൽ മുറിയിൽ കോഴിക്കോട് സ്വദേശിനിയായ വീട്ടമ്മയെ മുഖത്ത് പരിക്കുകളോടെ മരിച്ച നിലയിൽ കണ്ടെത്തി. പന്തീരങ്കാവ് പൊക്കുന്ന സ്വദേശിനിയുടെ മൃതദേഹമാണ് ദുർഗന്ധം വമിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശി മുസ്തഫ കൈഞ്ഞരമ്പ് മുറിച്ച് അവശ നിലയിലും മുറിക്കുള്ളിലുണ്ടായിരുന്നു. ഇരുവരും കഴിഞ്ഞ മാസം 26-നാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. 2 ദിവസമായി പുറത്തിറങ്ങിയിരുന്നില്ല. സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാർ പോലീസിന്റെ സഹായത്തോടെ മുറി തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെയും കണ്ടെത്തിയത്. മുസ്തഫയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിന്ദുവിന്റെ മൃതദേഹം തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഈ മാസം 19-ന് ജോലിക്കെന്ന് അറിയിച്ച് പുറത്തുപോയ ബിന്ദു പിന്നീട് തിരിച്ചെത്തിയിരുന്നില്ല. ഇവരെ കാണാനില്ലെന്ന് അറിയിച്ച് ബന്ധുക്കൾ പന്തീരാങ്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ചാലപ്പുറത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു മുസ്തഫ. കോയമ്പത്തൂർ കാട്ടൂർ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. കായംകുളം പൊഴിക്ക് സമീപം ബോട്ട് തിരയിൽപ്പെട്ട് രണ്ടായി പിളർന്നു. ഒരു മരണം. കായംകുളം പൊഴിക്ക് സമീപം ബോട്ട് തിരയിൽപ്പെട്ട് രണ്ടായി പിളർന്നു. ഒരു മരണം. ശ്രായിക്കാട് സുഭാഷ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:40 അപകടം. ബോട്ട് പൂർണ്ണമായും തകർന്നു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.